ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി കേക്കാണ്, മലായി കേക്കാണ്. ഈ ഒരു കേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഡലിച്ചെമ്പിൽ ആവിയിൽ വേവിച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ക്രീമുകൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു കേക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. അപ്പൊ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ മലായി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം കേക്കിന്റെ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഓയിൽ വെച്ചങ്ങ് ഗ്രീസ് ചെയ്യാണ്. 5.5 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ്. ഇതുപോലത്തെ ഗ്ലാസിന്റെ ട്രേ വേണമെന്നില്ല, സ്റ്റീലിന്റെ ട്രേയോ അലൂമിനിയത്തിന്റെ ട്രേയോ സ്റ്റീലിന്റെ ചുറ്റും പാത്രമോ ഏത് പാത്രമായാലും മതി. അതിൽ നമുക്ക് ഓയിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഓയിൽ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ എടുക്കരുത്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ വേണം എടുക്കാനായിട്ട്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്രേയുടെ സൈസ് കുറച്ചുകൂടെ കൂടുതലാണെന്നാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരു 7 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ ഒക്കെ ട്രേ എടുക്കാം. ഇപ്പോൾ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് കഴിയും, അതിന് തന്നെ നമുക്ക് ഇഡലിച്ചെമ്പ് ഒന്ന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇഡലിച്ചെമ്പിന്റെ കൂടെ തന്നെ ഒരു തട്ട് കിട്ടില്ലേ, അത് വെച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ റിങ് ഇറക്കി വെച്ചു കൊടുത്തിരുന്നാലും മതി. തീ കത്തിച്ചിട്ടുണ്ട്, ഒന്ന് തിളച്ചു വരട്ടെ. അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമ്മുടെ ഇഡലിച്ചെമ്പിന്റെ അടപ്പൊന്ന് റെഡിയാക്കിയെടുക്കണം. അടപ്പ് നമ്മൾ ശരിക്കും അങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കാതെ ആവി വെള്ളം ഒന്ന് വീഴാതിരിക്കാൻ ചെറിയൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള ഒരു തുണി എടുക്കുക. ഞാനിപ്പോൾ ഒരു ടൗവലാണ് എടുത്തത്. ടൗവലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഉള്ള തോർത്തോ ഏതായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ നല്ലത്. അതിലേക്ക് നമ്മുടെ ഇഡലിച്ചെമ്പിൻ്റെ അടപ്പെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഓരോ സൈഡിൽ നിന്നും ആ തുണി എടുത്ത് അങ്ങ് കൂട്ടി അങ്ങ് വെക്കുക. നമ്മൾ അടപ്പ് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിൽ തുണി ഇരിക്കണം. നമുക്കിതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചരട് വെച്ചൊന്ന് കെട്ടി വെച്ച് പിടിച്ചിരുന്നാലും മതി. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആവിയിൽ വെക്കുന്ന സമയത്ത് ആവി വെള്ളം വീഴുന്ന ഒരു പ്രശ്നം വരും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കേക്കാണെങ്കിലും എന്തുണ്ടാക്കുമ്പോഴും ആവി വെള്ളം വീഴാതിരിക്കാൻ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആവിയൊക്കെ മുകളിലേക്ക് പോയിട്ട് ആ തുണിയിൽ അതങ്ങ് അബ്സോർബ് ആയിക്കോളും. താഴോട്ട് വീഴുമ്പോഴല്ലേ ആവി വെള്ളം വീഴുന്ന പ്രശ്നം വരുള്ളൂ. അപ്പോൾ താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 4-5 ഏലക്ക തൊലി പൊളിച്ചതാണ്, അതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/3 കപ്പ് തൈരാണ്, ഒട്ടും കട്ടയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈര് തന്നെയാണ്, ഇപ്പോൾ പാക്കറ്റ് വാങ്ങിച്ച തൈരാണ്. ഇപ്പോൾ 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ മെഷറിംഗ് കപ്പിൽ എൻ്റെ സെറ്റിൽ 1/3 കപ്പ് ഉണ്ടാവും കേട്ടോ, അതെടുത്തിരുന്നാൽ മതി. ഇനി മെഷറിംഗ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ സാധാരണ ഗ്ലാസ് ഇല്ലേ, അപ്പോൾ ആ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 1/3 ഭാഗം, അതാണ് 1/3 കപ്പ് എന്ന് പറയുന്നത്. ഇൻകേസ് കുറച്ച് കട്ടയുള്ള തൈരൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ആദ്യം ഒന്ന് കട്ട ഉടച്ചതിന് ശേഷം മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/3 കപ്പ് അത്ര തന്നെ, നമ്മൾ എത്രയാണോ തൈരെടുത്തത് അത്ര തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ നമ്മൾ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ചേർക്കാം. രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സ്മൂത്ത് ആക്കിയെടുക്കണം. ഓയിൽ വേറെയും തൈര് വേറെയും ഇരിക്കരുത്. പിന്നെ തൈരെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കരുത്. ഇതുണ്ടതിപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചില്ലേ, അതോടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പഞ്ചസാരയുടെ തരികളൊക്കെ ചെറിയ ചെറിയ തരികളുണ്ടാവും, അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് 1/2 കപ്പ് പാലാണ് വേണ്ടത്. നമുക്ക് ആദ്യം 1/2 കപ്പിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതും നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അത് ചേർത്തിട്ടുണ്ട്. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി. നമ്മൾ സാധാരണ 3 പ്രാവശ്യം അരിച്ച് മാറ്റിവെക്കുമല്ലോ, അതിന് പകരമായിട്ട് ഇതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാട്ടോ. നമ്മൾ ആവിയിലൊക്കെ വേവിച്ചെടുക്കുമല്ലേ, നന്നായിട്ട് അരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 3 പ്രാവശ്യം അരിക്കണം എന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കുറച്ച് തിക്കായിട്ടാണ് ബാറ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 1/2 കപ്പ് മുഴുവൻ ഇതിൽ വേണ്ടി വരും കേട്ടോ. അപ്പം കുറച്ചൊക്കെ മതി, അതുകൊണ്ടാണ് ഒരുമിച്ച് ഒഴിക്കാനത്. ഒന്ന് മിക്സാക്കി ഇനി ബാക്കിയുള്ളത് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. അത് നന്നായിട്ടൊന്ന് മിക്സായി, പെട്ടെന്ന് തന്നെ ഈ വിസ്ക് വെച്ച് ഇളക്കുമ്പോൾ മിക്സായി കിട്ടും. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പക്ഷേ ഒഴിക്കുന്നില്ല, നമ്മൾ ഇളക്ക പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഇഡലിച്ചെമ്പിലെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ നല്ല നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ബാറ്ററാണ് ഇത്. നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പൊക്കി കൊടുക്കാം. ജസ്റ്റ് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഇഡലിച്ചെമ്പിലേക്കങ്ങ് ഇറക്കി വെച്ചു കൊടുക്കാം.
നമ്മൾ നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ച അടപ്പുണ്ടല്ലോ, തുണിയൊക്കെ വെച്ച് പൊതിഞ്ഞു കെട്ടി അടപ്പുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക. നമുക്കൊരു ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കാം തീയുടെ ചൂടൊക്കെ അനുസരിച്ച്, ചിലപ്പോൾ ഒന്നായി ഞാൻ പക്ഷെ അരമണിക്കൂർ തന്നെ വേണ്ടി വരാറുണ്ട്. അപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കണം, കുത്തി നോക്കിയപ്പം ആയിട്ടില്ല. 10 മിനിറ്റ് കൂടെ വെച്ചതാണ്. അപ്പം അത് ചെറിയ രീതിയിൽ ക്രാക്ക് വന്നിട്ടുണ്ട്. അത് എൻ്റെ ബേക്കിംഗ് ട്രേ ചെറുതായതുകൊണ്ട്, കുറച്ചുകൂടി വലിയ ട്രേ ആണെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു ക്രാക്കൊന്നും വരില്ല. കാരണം അന്ന് നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്രാക്ക് വന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു കേക്കിന് നമ്മൾ എന്തായാലും ഹോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ അതിന് പകരമായിട്ട് ക്രാക്ക് ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടപ്പം ഈ വെള്ളം മുഴുവനും ഈ തുണിയിലോട്ട് ഈ ടൗവലിലോട്ട് അബ്സോർബ് ആയിട്ടുണ്ട്, കാണുന്നുണ്ട് വെള്ളമൊക്കെ. പക്ഷേ നമ്മുടെ പാത്രത്തിൽ കണ്ട ബേക്കിംഗ് ട്രേയിലോ ഒന്നും ഒരു തുള്ളി പോലും വെള്ളം വീണിട്ടില്ല. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരു തുണിയിട്ടങ്ങ് അടച്ചു വെക്കാം. നമ്മുടെ സാധാരണ കേക്ക് പോലെ നല്ല കേക്കിൻ്റെ മണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഈ മണത്ത് നോക്കി ആകെ ഡസ്റ്റ് ഒന്നും അടിക്കണ്ട, ഇങ്ങനെ ഒരു മണമൊന്നും വന്നില്ല എന്ന് വിചാരിച്ചിട്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് വരുന്നത്, ടേസ്റ്റ് മേക്കർ വരുന്നുണ്ട്. ഒരു കടായിയിലേക്ക് 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽമയുടെ പാൽ. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് തിളച്ച് വരട്ടെ. അതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം ഉണ്ടെങ്കിൽ ക്രീം ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണേ. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് പാലും കൂടെ അഡീഷണൽ ആയിട്ട് ഒഴിച്ചിട്ട് അത്രത്തോളം അങ്ങ് വറ്റിച്ചെടുത്തിരുന്നാൽ മതി. അപ്പോൾ തിളച്ച് കഴിയുമ്പം നമുക്ക് തീ അവിടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അതവിടെ ഇരിക്കട്ടെ. ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സൈഡിലേക്ക് ആ പാടയൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ അടിഞ്ഞ് കിടക്കും. അപ്പോൾ അതെല്ലാം ഇളക്കി അതിനകത്തോട്ട് തന്നെ അങ്ങ് ആക്കി കൊടുക്കണം. അത് നല്ല ടേസ്റ്റാണ് ഈ ഒരു സിറപ്പിന് കൊടുക്കുക. അത് അവിടെ ഇരുന്ന് തിളച്ച് വറ്റി വരട്ടെ. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്കൊരു 5 ഏലക്ക തൊലി പൊളിച്ചത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 10-12 കാഷ്യൂ നട്ട്സ് എടുക്കാം. അതുപോലെ തന്നെ ബദാമും അത്ര തന്നെ എടുക്കാം. പിസ്താഷ്യോ എടുക്കുന്നുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുമില്ലാന്ന് കാഷ്യൂ നട്ട്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാം കൂടെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക കുറച്ചുകൂടി ഒരു ടേസ്റ്റിയാണ്. എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കേണ്ട, കുത്തി പൊട്ടി ചതച്ചെടുത്തിരുന്നാൽ മതി. സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് നല്ലത്. ഇപ്പം അത് നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. പകുതിയൊന്നും ആയിട്ടില്ല കേട്ടോ. അതിന് മുമ്പേ തന്നെ നമുക്ക് എടുക്കാം. പാൽപ്പൊടിക്ക് പകരം പാലാണ് ഒഴിച്ചെങ്കിൽ കുറച്ചുകൂടെ സമയം വറ്റിക്കേണ്ടി വരും. ഏലക്ക പൊടിയാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ. പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് അതും ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാം. ബാക്കി മുഴുവൻ അങ്ങനെ ഇട്ട് കൊടുക്കാം. ചേർത്തിന് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ബദാം മിക്സാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എല്ലാ ഷോപ്പിലും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മിക്സാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇത് 3 ഡ്രോപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ബദാം മിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പിസ്താന്റെ മിക്സ് ഉണ്ടാവും. അതോ ഏതിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലേവർ വരും. ഒരുപാട് ചേർക്കേണ്ട. ഇനി പുറം രാജ്യങ്ങളിലൊന്നും ഈ ഒരു മിക്സ് കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എസെൻസ് ചേർത്ത് കൊടുത്തിരുന്നാലും മതി. 1-2 ഡ്രോപ്പ് മാത്രം ചേർത്താൽ മതി, അധികം ഒന്നും ചേർക്കരുത്. ഇന്നില്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് സോക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ക്രാക്ക് വന്നുകൊണ്ട് കുറച്ച് നല്ലൊരു കാര്യമാണ്. അതിലുള്ള ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഉർവശീശാപ ഉപകാരം എന്ന് പറഞ്ഞതുപോലെയായി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കേണ്ട, പകുതിയോളമൊക്കെ ഒഴിച്ചിരുന്നാൽ മതി. ബാക്കി നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് അതിൽ ഒഴിച്ച് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇടയ്ക്കൊന്ന് സ്ക്വയർ വെച്ചൊന്ന് കുത്തി കൊടുക്കാവുന്ന കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങിപ്പോവാനായിട്ട്. കാരണം ഇപ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ട്. അധികം ഹൈറ്റ് ഇല്ലാതെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കുറച്ചും കൂടെ വീതിയുള്ള കേക്ക് ട്രേ ആണെങ്കിൽ അധികം ഹൈറ്റ് വരില്ലല്ലോ. അപ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 1/2 മണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് തന്നെ ഇരിക്കട്ടെ. അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് പറ്റുന്ന അത്രയും അങ്ങോട്ട് സോക്കായിട്ട് കേക്കൊക്കെ ഒന്ന് വലിച്ചെടുക്കട്ടെ. ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ക്രഷ് ചെയ്ത നട്ട്സ് ബാക്കിയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. കുറേയൊക്കെ കേക്കിലൊക്കെ നമ്മുടെ ആ ഒരു സിറപ്പ് വലിഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമ്മളത് കേക്ക് കഴിക്കുന്ന സമയത്ത് അതിൽ ഒഴിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് അബ്സോർബ് ആയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്യാം.
നമുക്ക് എടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഹൈറ്റാണ് കേക്ക്, ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഹൈറ്റ് വേണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം, അതിൻ്റെ മുകളിലേക്കായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓരോ പീസിനും വേണ്ടിയിട്ടുള്ളത് മാറ്റി വെക്കണേ, മുഴുവൻ ഇതിലൊഴിക്കരുത്. ഇനി നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് മുകളിൽ കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടാൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേക്ക്. ഇനി ആ ഒരു മിൽക്ക് മിക്സും കൂടെ കൂട്ടി അങ്ങ് മിക്സ് ആക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ് ശരിക്കും. നല്ല എന്താ പറയുക, ഇത് ഒരു ആവിയിൽ വേവിച്ച ഒരു കേക്ക് കഴിക്കുന്ന പോലെ ഒന്നുമില്ല. നമ്മൾ ശരിക്കും ഒരു രസമലായി കേക്കൊക്കെ കഴിക്കുന്ന ഒരു ഫീലുണ്ട്. അടിപൊളി, എത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത്. ആവിയിൽ വേവിച്ചതാണെന്നൊന്നും പറയേയില്ല കേട്ടോ. അടിഭാഗത്തോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സോക്കൊന്നും ആയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി ഹൈറ്റ് കൂടുതലുള്ള കേക്കായി പോയി ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ടും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്ന കേക്ക്. അത് നമുക്ക് ആ ഒരു സിറപ്പിൽ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും പറയേ വേണ്ട, സിറപ്പ് കൂട്ടി കഴിക്കണം കേട്ടോ. അതാണ് അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാം. ക്രീമൊന്നും ഇല്ലെങ്കിലും ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും ഒക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ. കഴിഞ്ഞ കേക്കിൻ്റെ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആവിയിൽ വേവിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയത്. കാരണം ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒരു കേക്ക് കഴിക്കാനൊരാഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ ആവിയിൽ വേവിക്കാമോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഓവനുള്ളവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് മലായി കേക്ക്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഡെസേർട്ടാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.